സോണിയാഗാന്ധിക്ക് ഒരു ദേഹണ്ണക്കാരനെ കിട്ടി, മല്ലികാർജുൻ ഖാർഗെ എന്ന ദേഹണ്ണക്കാരൻ. ഇനി ആ ദേഹണ്ണക്കാരനെ വെച്ചുകൊണ്ട് വേണം ഹിമാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. നവംബറിലാണ് ഹിമാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതാണ് പുതിയ ദേഹണ്ണക്കാരൻ്റെ ആദ്യ ദൗത്യം. ജനസംഖ്യയിലും വിസ്തീർണത്തിലും ചെറിയ സംസ്ഥാനം, അതുപോലെ തന്നെ മഞ്ഞു വീഴ്ച ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഹിമാചൽ പ്രദേശ്. അവിടെ ഇപ്പോൾ ബി ജെ പിയുടെ ഭരണമാണ്. അവിടെ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിന് സംഭവിക്കുന്നത് ഇത്തവണ ബി ജെ പി ആണെങ്കിൽ അടുത്ത തവണ കോൺഗ്രസ്, പിന്നീട് ബി ജെ പി. ഇത് കേരളത്തിലെ സ്ഥിതി തന്നെയാണ്. കേരളത്തിലിപ്പോൾ 2021 അതിനൊരു മാറ്റം കുറിച്ചത്. നമ്മുടെ ഇരട്ടച്ചെങ്കൻ അതിനകത്തൊരു പ്രധാന കൈയെടുത്തത് കൊണ്ടാണ് അത് ആവർത്തിക്കപ്പെട്ടത്. അപ്പോൾ എന്തായാലും ഹിമാചൽ പ്രദേശിൽ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അവിടെ 4 ലോക്സഭാ അംഗങ്ങൾ മാത്രമാണ്, 68 നിയമസഭാ സീറ്റുകൾ. അപ്പോൾ ഇതിനകത്ത് അവിടെ കോൺഗ്രസും ബി ജെ പിയും മാത്രം നേരിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ മറ്റ് ഘടകകക്ഷികളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഈ ഭരണം ഇങ്ങനെ മാറി മാറി വരുന്നത്. ഇതിന് സമീപത്തുള്ള ഉത്തരാഖണ്ഡിലാണെങ്കിലും ഇതുപോലെ ആയിരുന്നു. പക്ഷേ ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ തവണ ബി ജെ പി അവരുടെ വിജയം ആവർത്തിച്ചു. അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് അതിന് കാരണക്കാരും. കോൺഗ്രസിൻ്റെ തോൽവി കോൺഗ്രസ്സുകാരിലൂടെ തന്നെ സംഭവിച്ചു. അപ്പോൾ എന്തായാലും ഇത്തവണ ഹിമാചൽ പ്രദേശിലെ ആം ആദ്മി കൂടി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ആ ആദ്മി രംഗത്ത് വന്നപ്പോൾ അത് ആരുടെ പെട്ടിയിലെ വോട്ടായിരിക്കും പോവുക എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായ ഒരു കാര്യമാണ്. പക്ഷേ അത് കോൺഗ്രസിൻ്റെ വോട്ട് പോകുന്ന സമയത്ത് അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറി വരികയും ചെയ്യും. പക്ഷേ ആരുടെ വിജയമുണ്ടായാലും ഈ ബി ജെ പിക്ക് അവിടെ ഇനിയിപ്പോൾ ഒരു തോൽവി ഉണ്ടായാൽ പോലും അതൊരു വലിയൊരു ഷോക്കായിട്ടത് കാണുന്നില്ല. കാരണം ഇത് ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ്, മാറി മാറി വരുന്ന ഒന്നാണെന്നുള്ളത് രീതിയിലാണ്. പക്ഷേ കോൺഗ്രസ്സിന് ഒരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പരാജയം തന്നെ ആയിരിക്കും. കാരണം പുതിയ കോൺഗ്രസ് നേതൃത്വം, ഭാരത് ജോഡോ യാത്ര, ഇതെല്ലാം ഇടയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ കൂടെ നേരിടുന്നത്. അവിടെ പ്രിയങ്കയാണ് യുദ്ധം നയിക്കാനായിട്ട് നേരിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രിയങ്കയുടെ ഒരു രാഷ്ട്രീയ ഭാവിയും നേതൃത്വ പാഠവും അവിടെ തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അതുപോലെ ഹിമാചൽ പ്രദേശിൽ ഈ ഒരു അവിടെ പ്രധാനമായിട്ടും ഉള്ള ആപ്പിളും ഓറഞ്ചും കൃഷിയാണ്. അപ്പോൾ ഈ അവിടെ ഓറഞ്ചുകാരെല്ലാം കൃഷിക്കാരെല്ലാം ബി ജെ പിക്കാരാണ്, ആപ്പിൾ കൃഷിയെല്ലാം കോൺഗ്രസ്സുകാരുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഗ സമരം കൂടിയാണ് അവിടെ നടക്കുന്നത്, ആപ്പിള് ഓറഞ്ച്, ഓറഞ്ച് ആപ്പിള്. അപ്പോൾ ഈ ചെറിയ സംസ്ഥാനത്തെ ഈ ഭരണം ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ പുതിയ നേതൃത്വം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ തോറ്റുകഴിഞ്ഞാലും വലിയ കാര്യമായ സംഭവവികാസങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസ് ജയിച്ചിടമാണ്, ഇത്തവണ ബി ജെ പി കോൺഗ്രസ് ഇങ്ങനെ ഇത്തരത്തിൽ മാറുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസ്സിന് തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ ആവർത്തിക്കപ്പെടുകയാണ്. ഇപ്പോൾ അവരവരുടെ പ്രതിപക്ഷമാണ്. അപ്പോൾ ഇക്കുറിയും കോൺഗ്രസ്സിന് പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ ദൗർബല്യമായിട്ട് കാണണം, കോൺഗ്രസിൻ്റെ ഭാവിയെ അത് കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മുടെ തരൂരിനെ തോൽപ്പിച്ച് വന്നിരിക്കുന്ന ഈ അടുക്കളക്കാരൻ, ഈ ദേഹണ്ണക്കാരൻ്റെ ആദ്യ ദൗത്യം ഹിമാചൽ പ്രദേശിലാണ്. എന്തായിരിക്കും എന്ന് നമ്മൾക്ക് കാത്തിരിക്കാം.